മുക്കം നഗരസഭയിലെ മംഗലശ്ശേരി തോട്ടം നിവാസികളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു. നടപടികൾ വേഗത്തിലാക്കുമെന്ന റവന്യൂ മന്ത്രിയുടെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് 240 കുടുംബങ്ങൾ. മാറി മാറി വന്ന സർക്കാരുകളും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മുക്കനഗരസഭയിലെ ചേന്നമംഗലൂർ മംഗലശ്ശേരി തോട്ടം നിവാസികളുടെ പട്ടയ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് വാക്ക് നൽകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മംഗലശ്ശേരി തോട്ടം നിവാസികൾ ചോദിക്കുന്നത്, റവന്യൂ മന്ത്രിയുടെ ഈ വാക്കെങ്കിലും തങ്ങൾക്ക് വിശ്വസിക്കാമോ എന്ന്. മംഗലശ്ശേരി തോട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് നേതൃത്വത്തിൽ നടന്നു വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരുവമ്പാടിയിൽ 60 പട്ടികവർഗ കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ ചടങ്ങിലാണ് മന്ത്രി മംഗലശ്ശേരി തോട്ടം പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. മന്ത്രിയുടെ ഈ വാക്ക് യാഥാർത്ഥ്യമായാൽ 41 വർഷത്തോളമായി പട്ടയം ലഭ്യമാവുക എന്ന സ്വപ്നവുമായി കഴിയുന്ന 240 കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയാവും. 61 പേരാണിപ്പോൾ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ കൃഷി ചെയ്തു പോരുന്നു. 1982 ഏപ്രിൽ മാസത്തിലാണ് 26 ഏക്കർ സ്ഥലം പ്രദേശത്തെ പാവപ്പെട്ട 240 കുടുംബങ്ങൾക്ക് 10 സെൻറ് വീതം സർക്കാർ പതിച്ചു നൽകിയത്. കോഴിക്കോട് താലൂക്കിലെ ചേന്നമംഗലൂർ താഴേക്കോട് വില്ലേജിൽപ്പെടുന്ന റീസർവേ 91, 99 എന്നീ നമ്പറുകളിൽ പെടുന്ന ഭൂമിയാണിത്. ഭൂമി വനം വകുപ്പിൻ്റെ പേരിലായതിനാൽ റവന്യൂ വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ നീണ്ടുപോയതാണ് പട്ടയം ലഭ്യമാകാതിരിക്കാൻ കാരണമായത്. നിരവധി തവണ പ്രദേശവാസികൾ പ്രതിഷേധ സമരവും നിവേദനങ്ങളുമായി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ പ്രശ്നപരിഹാരം അന്യമായി നിന്നു. പ്രശ്നപരിഹാരം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് 2 വർഷം മുമ്പ് വാർഡ് കൗൺസിലർ ഫാത്തിമ കൊടപ്പന റവന്യൂ മന്ത്രി കെ രാജന് നിവേദനവും നൽകിയിരുന്നു. പട്ടയമില്ലാതായതോടെ വിവിധ ആവശ്യങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ്. കിട്ടിയ ഭൂമിയിൽ വീട് വയ്ക്കാനായി ലോൺ പോലെയുള്ള നടപടികൾക്ക് രേഖകൾ സമർപ്പിക്കാനാവാതെ പട്ടയ പ്രതിസന്ധിയിൽ കുടുങ്ങി നട്ടം തിരിയുകയാണ് നിരവധി പേർ. അന്ന് ഭൂമി പതിച്ചു നൽകാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നെങ്കിലും കൈമാറ്റം നടത്തിയിരുന്നില്ല. നിലവിലുള്ള ഭൂമിക്ക് പകരമായി സർക്കാരിൻ്റെ അധീനതയിലുള്ള കൊയിലാണ്ടി താലൂക്കിലെ ചക്കിട്ടപ്പാറയിൽ 60 ഏക്കർ റവന്യൂ ഭൂമി വനംവകുപ്പിന് വേണ്ടി വിട്ടുകൊടുക്കുമെന്നാണ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്ഥല കൈമാറ്റ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് നോഡൽ ഓഫീസർക്ക് അപേക്ഷയും സമർപ്പിച്ചിരുന്നു. CTV പ്രാദേശിക വാർത്ത മുഖം.